بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين മഹാനായ അബൂഹുറൈറ റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ആയത്തുൽ മുനാഫിഖ് സലാസ്, മുനാഫിക്കിൻ്റെ അടയാളം മൂന്നെണ്ണമാണ്. ഒരു മുനാഫിക്കായ മനുഷ്യൻ അഥവാ കപടൻ, പേരുകൊണ്ട് മുസ്ലിം മുഅ്മിന്, വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് കപടനായ ഒരു മനുഷ്യൻ, അവൻ്റെ സ്വഭാവം മൂന്ന് വിധത്തിലാണ്. കപടന്മാർ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നുള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചതാ. കപടൻ മുനാഫിക്കായ മനുഷ്യൻ അവൻ സത്യവിശ്വാസിയല്ല, സത്യവിശ്വാസിയാവാത്ത മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുനാഫിക്കായ മനുഷ്യൻ പേരുകൊണ്ട് മുസ്ലിമായിരിക്കാം, പക്ഷേ സ്വഭാവം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അവൻ കപടനാണെങ്കിൽ അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിനൊരു അർത്ഥവും ഉണ്ടാവുകയില്ല. ഇൻഷാഅള്ളാ ഈ ഹദീസ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്കല്ല നോക്കേണ്ടത്, ആദ്യം നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്കാണ്. ഞാൻ ഈ മുനാഫിക്കിൻ്റെ അടയാളത്തിൽ പെട്ടവനാണോ, എനിക്ക് ഈ മുനാഫിക്കിൻ്റെ സ്വഭാവമുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ സത്യവിശ്വാസിയല്ല, സത്യവിശ്വാസിയായിട്ടില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കടക്കുകയില്ല. എനിക്ക് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എനിക്ക് സത്യവിശ്വാസിയാവണം, സത്യവിശ്വാസിയാവണമെങ്കിൽ കപടവിശ്വാസം അല്ലെങ്കിൽ മുനാഫിക്കിൻ്റെ സ്വഭാവം എന്നിൽ നിന്ന് മാറണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന മൂന്നിൽ ഒന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളത് മാറ്റിയേ മതിയാകൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയത്തുൽ മുനാഫിക്ക് സലാസ്, മുനാഫിക്കിൻ്റെ അടയാളം മൂന്നെണ്ണമാണ്. ഒന്നാമത്തത് ഇദാ ഹദ്ദസ കദബ, ഒന്നാമത്തെ കാര്യം സംസാരിച്ചാൽ അവൻ കളവേ പറയുകയുള്ളൂ. സംസാരത്തിനിടയിൽ രണ്ടാളുകളുടെ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ കളവ് പറഞ്ഞു തുടങ്ങുന്നു, അത് മറ്റുള്ളവരെ ചിരിപ്പിക്കാനാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പരസ്പരം അടിപിടിപ്പിക്കാനാവട്ടെ, എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവൻ പറയുന്ന കാര്യത്തിൽ കളവുണ്ടെങ്കിൽ അവൻ മുനാഫിക്കിൻ്റെ സ്വഭാവം കാട്ടിയവനാണ്. ഇൻഷാഅല്ലാ നമ്മുടെ ജീവിതത്തിൽ കളവ് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖുലിൽ ഹഖ്ഖ വലൗ കാന മുറ, എത്ര വിഷപ്പ് എത്ര കയ്പുള്ള കാര്യമാണെങ്കിലും വിഷമമുള്ള കാര്യങ്ങളാണെങ്കിലും നീ സത്യം മാത്രമേ പറയാവൂ, കളവ് പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂല് രണ്ടാമതായിട്ട് പഠിപ്പിക്കുന്നു, ആരോടെങ്കിലും നീ ഒരു കരാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആ കരാറ് ലംഘിക്കുക. ഒരാളോട് ഇൻഷാഅല്ലാ നാളെ തരാം, എൻ്റെ കാശ് കടം വാങ്ങിയ കാശ് നാളെ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്, അവൻ കപടനാണ്, അവൻ കപടവിശ്വാസിയാണ്, മുനാഫിക്കാണ്. അങ്ങനെ ആരെങ്കിലും ഒരാളോട് ഒരു കരാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ അത് നിർബന്ധമായിട്ടും നമ്മൾ വീട്ടണം. വീട്ടാൻ കഴിയുന്നില്ലെങ്കിൽ ചെന്ന് പറയണം, എനിക്ക് പറ്റിയിട്ടില്ല, തരാൻ കഴിഞ്ഞ് ഞാൻ കരുതിയിരുന്നു, പക്ഷേ എന്നെ കൊണ്ട് തരാൻ പറ്റിയില്ല, ഇൻഷാ അള്ളാ എനിക്കൊരു അവധി കൂടെ നീട്ടിത്തരണം എന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അല്ലാതെ മുങ്ങി നടക്കുന്ന മാറി നടക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല. ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ, കരാറ് പറഞ്ഞാൽ ആ കരാറ് പാലിക്കണം. പാലിക്കാൻ പറ്റാത്തതാണെങ്കിൽ പിന്നെ പറയാൻ നിൽക്കാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഇദ്ദുമിന ഖാന, വിശ്വസിച്ചൊരു കാര്യമേൽപ്പിച്ചാൽ വഞ്ചിക്കുക. ഇങ്ങനത്തെ ആൾ മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. നമ്മളെ കയ്യിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു, നീ പറയരുത്, ഞാൻ എന്നോട് മാത്രമാണ് പറയുന്നത്, നീ മറ്റാരോടും പറയരുതെന്ന് പറഞ്ഞ് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് മറ്റൊരാളുടെ ചെവിയിൽ പോയി, നീ ആരോടും പറയരുതെന്ന് പറഞ്ഞ് അവിടെ പറയാ, മറ്റൊരാളോട് പോയിട്ട് നീ ആരോടും പറയരുതെന്ന് പറഞ്ഞ് അവിടെ പറയാ, ഇങ്ങനെ ഒരാളെ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ അതിൽ വഞ്ചന നടത്തുക. ഇനി അല്ലെങ്കിൽ മറ്റൊരു കാര്യം, ഒരാൾ വിശ്വസിച്ച് ഒരു കാര്യം നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചു, അവനൊരു യാത്ര പോവുകയാണ്, എൻ്റെ വണ്ടി എൻ്റെ വാഹനം എൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു, ഞാൻ തിരിച്ചു വന്നിട്ട് തന്നാൽ മതി, നീ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞു പോവാ, അവൻ വരുമ്പോഴേക്കും ഇവൻ അത് റെൻറ്റിന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണയത്തിൽ വെച്ചിട്ടോ കയറ്റി വെച്ചിട്ടോ ഇങ്ങനെ മറ്റെന്തെങ്കിലും അതിൽ വഞ്ചന കാട്ടുക.
ഇത് മുഅ്മിനിൻ്റെ അടയാളമല്ല, മുനാഫിക്കിൻ്റെ അടയാളമാണ്. വഞ്ചന നടത്താൻ പാടില്ല. മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, കളവ് പറയരുത്; രണ്ട്, കരാർ പറഞ്ഞാൽ പാലിക്കണം; മൂന്നാമത്തത്, വിശ്വസിച്ചാൽ വഞ്ചിക്കാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ മുനാഫിക്കിൻ്റെ അടയാളമുള്ളവനാണ്. മുനാഫിക്ക് സത്യവിശ്വാസിയല്ല, സത്യവിശ്വാസി സ്വർഗത്തിൽ കടക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു കാക്കുമാറാവട്ടെ. അള്ളാഹു അറിവ് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.